എന്റെ പാർട്ടിക്കെതിരായി തുരങ്കം വെക്കാൻ നടക്കുന്ന പാർട്ടി ശത്രുക്കളുടെ പക്ഷത്താണ് അദ്ദേഹം. ആ ഒറ്റ വിരോധത്തിനാണ് ഈ വിഷയത്തിലും എന്നെ പ്രതി ചേർത്ത് ഞാൻ മാഫിയ സംഘത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ റോഡ് ഉണ്ടാക്കുന്നതെന്ന് ഈ മലയാളം ചാനലിൽ മണിക്കൂറുകൾ എടുത്ത് ഈ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പൂച്ചു പുറത്തായതിന്റെ ജാള്യതയോ അധികാരത്തിന്റെ ഗർവോ അരുതാത്തതെന്തോ ചെയ്ത് പിടിക്കപ്പെട്ടപ്പോൾ ഒളിക്കാനുള്ള വ്യഗ്രതയോ അങ്ങനെ എന്തും ഈ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. ആരും തെറ്റു പറയില്ല. ഇതുപോലെ തരം താഴ്ന്ന് സംസാരിക്കുന്ന എളമരം സഖാവിനെ ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണ് പെട്ടെന്നുള്ള ഈ പരിഭ്രാന്തിക്കും പൊട്ടിത്തെറിക്കലിനും പിന്നിൽ? അനാവശ്യമായ വാദഗതികൾ ഉയർത്തി ഈ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് അനുകൂലമായ വിധത്തിൽ മാത്രം ഏകപക്ഷീയമായി ചില മാധ്യമങ്ങൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ശ്രമിക്കുന്നത് ശരിയല്ല. അത് വളരെ ദൗർഭാഗ്യകരമാണ്. അതുമാത്രമേ ഗവൺമെൻറ്റിനുള്ളൂ, അല്ലാതെ വേറെ എന്തെങ്കിലും തർക്കം ഈ കാര്യത്തിൽ മാധ്യമങ്ങളും ഞാനും തമ്മിലോ അല്ലെങ്കിൽ സർക്കാരും തമ്മിലോ ഉണ്ടാക്കേണ്ട എന്ത് വിഷയമുണ്ട്? വേറെ ഏതെങ്കിലും തർക്കം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ആ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതാരെ ഹർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനി ഏതെങ്കിലും ഈ പ്രസംഗത്തിനിടയിൽ ഏതെങ്കിലും ഒരു വാചകമോ ഒരു വാക്കോ ആർക്കെങ്കിലും ഹർട്ട് ചെയ്തപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികമായി ഒരു ഒരു സംഭാഷണത്തിൻ്റെ മധ്യേ ഉണ്ടായി എന്നുള്ള നിലയിൽ അവർ ക്ഷമിക്കുക എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. 2300 ഏക്കറുള്ള കൊച്ചി മലബാർ എസ്റ്റേറ്റ്, ഇതിൽ 320 ഏക്കർ KSIDC വ്യവസായ വികസനത്തിനായി ഏറ്റെടുത്തു. ബാക്കിയുള്ളതിൽ ചില്ലറ ഭൂമി എന്ന് മന്ത്രി എളമരം കരീം പറയുന്ന 100 ഏക്കറും 200 ഏക്കറും ഒക്കെ ചിലർ വാങ്ങി. ഇവിടെ ഞങ്ങളിപ്പോ ആലോചിക്കുന്നത് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുന്നത് ആ കിനാലൂർ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ബാക്കി ഭൂമിയുണ്ടല്ലോ, ആ ഭൂമി കൂടി വ്യവസായ വികസനത്തിനായി ഏറ്റെടുക്കാവോ എന്ന കാര്യം ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അതിൻ്റെയും സർവേ നമ്പറുകളും ഭൂമിയുടെ സ്ഥിതിയും അതിൻ്റെ ലീഗൽ പൊസിഷനും പരിശോധിക്കാൻ വേണ്ടി KSIDC ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഭൂമി മുഴുവൻ ഏറ്റെടുക്കാൻ സർക്കാർ നടപടി തുടങ്ങി എന്ന് മന്ത്രി പറയുന്നു. അത് വ്യവസായ പദ്ധതികൾക്ക് വേണ്ടി വികസിപ്പിക്കാനാണ് 4 വരിപ്പാത വരുന്നത്. ഇപ്പോൾ കയ്യിലുള്ളത് 320 ഏക്കർ, അതിലുള്ളത് ഫുട്വെയർ പാർക്ക് അഥവാ ചെരുപ്പുകമ്പനികൾക്കായി 50 ഏക്കർ നൽകും. പിന്നെ കിൻഫ്രയുടെ ഫുഡ് പാർക്ക്. കൂടുതൽ സ്ഥാപനങ്ങൾ വരാൻ നല്ല റോഡുകൾ വേണം, അതിനാണ് 4 വരിപ്പാത. കിനാലൂർ മുതൽ മാളിക്കടവ് വരെ 21 കിലോമീറ്റർ പാത 4 വരിയാക്കുന്നുണ്ട്. സർവേ തുടങ്ങിയത് കിനാലൂരിൽ, പ്രതിഷേധം നടന്നതും കിനാലൂരിൽ. അവിടെ പോയ ആളുകളുടെ ബഹുഭൂരിപക്ഷ ആളുകളുടെയും ലിസ്റ്റ് ഞാൻ കിട്ടിയിട്ടുണ്ട്. ആർക്ക് വേണേലും പരിശോധിക്കാം. റഷീദ് പുതിയോട്ടിൽ നന്മണ്ട, ഇക്ബാൽ പുതിയോട്ടിൽ നന്മണ്ട, മൻസൂർ ഒതയോത്ത് അയാള്, പിന്നെ RDO നേരെ തട്ടിക്കേറിയാളാണ്. ഹാരി സൺ ഓഫ് അബൂബക്കർ മേലെടുത്ത് മോരിക്കര കക്കോടിയില. അനിൽകുമാർ സൺ ഓഫ് വാസു കറുത്തനാരി PO മോരിക്കര കക്കോടിയില. സക്കീർ പൂവാട്ടം താഴമ്പോയിൽ സോളിഡാരിറ്റി പ്രവർത്തകൻ മോരിക്കരയിൽ. ഇങ്ങനെ തുടങ്ങുക. സതി മോരിക്കര, സോമാവതി വൈഫ് ഓഫ് കരുണൻ വെളുപ്പാൽ താഴത്ത് മോരിക്കര, മാളുക്കുട്ടി വെളുപ്പാൽ താഴത്ത് മോരിക്കര, ധന്യ വൈഫ് ഓഫ് അനീഷ് മോരിക്കര, ശാന്ത വൈഫ് ഓഫ് ചന്ദ്രൻ മോരിക്കര. മോരിക്കര എന്ന് പറഞ്ഞാൽ കക്കോടി പഞ്ചായത്തില്. കോഴിക്കോടിന് പുറത്തുള്ളവർ തെറ്റിദ്ധരിക്കരുത്. പുറമേ എന്ന് മന്ത്രി പറയുന്ന മോരിക്കര 4 വരിപ്പാതയുടെ റൂട്ടിലുള്ള സ്ഥലമാണ്. കിണാലൂർ മുതൽ മാളിക്കര വരെയുള്ള പാതയുടെ റൂട്ടിൽ സ്ഥലം പോകുന്നവർക്കൊക്കെ പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? എക്സ്പ്രസ് ഹൈവേ എന്ന കേരളത്തിന്റെ മഹാവികസനം, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു പാതയായിരുന്നു എക്സ്പ്രസ് ഹൈവേ. ആ എക്സ്പ്രസ് ഹൈവേ നഖശികാന്തം എതിർത്ത ആളുകൾ ഇന്ന് ഭരണത്തിൽ വന്നപ്പോൾ കിണാലൂർ എന്നൊരു കുഗ്രാമത്തിലേക്ക് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു 4 വരിപ്പാത കൊണ്ടുവരുന്നത്? ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്, ഒരിക്കലും വികസനത്തിനെതിരല്ല, എല്ലാ രീതിയിലും വികസനത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം UDF ഗവൺമെന്റ് ഏത് സമയത്ത് ഈ കേരളത്തിൽ വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ വികസനങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. പക്ഷെ ആർക്ക് വേണ്ടിയാണ് ഈ ഒരു 4 വരിപ്പാത കൊണ്ടുവരുന്നതെന്ന് ഈ എക്സ്പ്രസ് ഹൈവേ എതിർത്ത ആളുകൾ, അത് ഈ ജനങ്ങളുടെ ഒരു ആശങ്കയുണ്ട്, അത് തീർക്കുവാനുള്ള ഒരു ശ്രമം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഈ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയെങ്കിൽ മാത്രമേ സുഗമമായ രീതിയിൽ ഒരു പാത ഇവിടെ കൊണ്ടുവരാൻ കഴിയൂ. ഇവിടെ അളവ് നടന്നോട്ടെ, കുറ്റിയടിച്ചോട്ടെ, പക്ഷേ ഇതൊരു കാരണവശാലും ഞങ്ങൾ യുവ രക്തം ഇതിന് വേണ്ടിയിട്ട് എന്തും സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്ന് ഈ കമ്മിറ്റിക്ക് വേണ്ടി അധികാരികളെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും. സ്ഥലം വീട് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഓരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇവിടെ വരുന്ന വ്യവസായത്തിൽ ഒരാൾക്ക് ഒരു ജോലിയും, അതുപോലെ തന്നെ വീട് അതേ റോഡ് സൈഡിൽ 5 സെന്റ് സ്ഥലം വാങ്ങിക്കൊണ്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കാന്നു. പിന്നെ സർക്കാർ നിശ്ചയിക്കുന്ന വില അല്ലാണ്ട് ഇപ്പം നാട്ടിലുള്ള വില ഇവിടെ 1 ലക്ഷം അങ്ങനെ ഇല്ല, വില ആ വില കൊടുക്കാന്നു കലക്ടറേറ്റ് വിളിച്ച കോൺഫറൻസിൽ കലക്ടർ പിന്നെ ഉറപ്പ് കൊടുക്കുക.
ഇന്നിട്ട് അടക്കം ഇവര് ഇതൊന്നും മാനിക്കാണ്ട് ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കിനാലൂരിലെ നിർദ്ദിഷ്ട KSIDC അക്വയർ ചെയ്ത 300 acres ഇവിടെ 70 acres ഭൂമി നേരത്തെ ഇപ്പം VKC മുഹമ്മദ് കോയ പോലെയുള്ള ആളുകൾക്ക് ഫുട്വെയർ പാർക്കിന് വിട്ടുകൊടുത്തു. ഈ വെറും ഒരു ഫുട്വെയർ പാർക്ക് 99 ലീസിന് കൊടുത്ത ഒരു സ്ഥലത്തേക്ക് ഇത്രയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒട്ടേറെ വീടുകൾ തകർത്ത് നെൽപ്പാടങ്ങളില്ലാതെയാക്കി ഒരു വലിയ 4 പാതയുടെ ആവശ്യമുണ്ടോ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലിറങ്ങിയ ആളുകൾ ഒന്നുകിൽ ഈ പ്രദേശത്തെ ഭൂസ്വാമിമാരോ റിയൽ എസ്റ്റേറ്റ് മാഫിയകളോ ആണ്. അത് പരിശോധിച്ചാൽ ഒരുവിധം ഒരു പകുതിയിലധികം അണികളിൽ പിന്നെ അനുകൂലമാണ്. പക്ഷേ കുറെ ആൾക്കാരെ ഇവിടെ ഇറക്കി കൊണ്ടുവന്നിട്ടുള്ള യാതൊരു അനുകൂലമാണ്. അന്നപ്പോ ഇതിനെ കുറെ ആൾക്കാരെ ഇറക്കിക്കൊണ്ട് ഗുണ്ടകളെയും കൊണ്ട് വെച്ച് ഇറക്കിയിട്ടുള്ള ഒരു പരിപാടി ഇവിടെ നാട്ടുകാർ സമ്മതിക്കൂല.